ചരിത്ര പ്രസിദ്ധമായ എരുമേലിപ്പേട്ടതുള്ളൽ ഇന്ന് രാവിലെ 10:30 അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുക. രണ്ട് സംഘങ്ങളായി ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങോട് സംഘത്തിലെ പേട്ടതുള്ളൽ. പേട്ടതുള്ളലിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, പേട്ടതുള്ളലിലുള്ള സംഘങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞോ? എങ്ങനെയാണ് ഇതിന്റെ ഒരു ആദ്യം ആരാണ്, പിന്നെ രണ്ടാമത് അതിന്റെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഒന്ന് വിശദമാക്കാമോ? കിരൺ, എന്തായാലും പേട്ടതുള്ളൽ ഏതാണ്ട് 10:30 കൂടി തന്നെ ആരംഭിക്കും. നിലവിലിപ്പോൾ ഉള്ളത് എരുമേലി വഴി ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ ഇവിടെ കൊച്ചമ്പലത്തിലെത്തി പേട്ടതുള്ളൽ ആരംഭിച്ച വാവരുപള്ളി സന്ദർശിച്ച ശേഷം വലിയമ്പലത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ഏതാണ്ട് 10:30 കൂടി അപ്പോഴാണ് അമ്പലപ്പുഴ സംഘമാണ് ആദ്യമായി പേട്ടതുള്ളാൻ എത്തുക. അവർ ഈ ഒരു കൊച്ചമ്പലത്തിലെത്തും. കൊച്ചമ്പലത്തിൽ നിന്ന് അവരുടെ പേട്ടതുള്ളൽ ആരംഭിക്കും. അതിനുശേഷം വാവര് സ്വാമിയുടെ വാവര് പള്ളിയിൽ അവരെ സ്വീകരിക്കും. പള്ളി ഭാരവാഹികൾ ചേർന്ന് അവരെ സ്വീകരിക്കും. അതിനുശേഷം ആണ് ഈ വാവരുടെ പ്രതിനിധി ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടാണ് വലിയമ്പലത്തിലേക്കുള്ള യാത്ര. ഏതാണ്ട് ഉച്ച കഴിഞ്ഞാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. അത് കൊച്ചമ്പലത്തിൽ നിന്ന് നേരെ ഈ വലിയമ്പലത്തിലേക്കാണ്. അതായത് വാവരുടെ പ്രതിനിധി ഇതിനകം തന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പള്ളിയിൽ കയറാതെയാണ് നേരിട്ടാണ് ഈ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ നടക്കുന്നത്. എന്തായാലും എരുമേലി ഒരു രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വലിയ ആവേശത്തിലേക്ക് കടക്കുകയാണ്, പേട്ടതുള്ളലിന്റെ വലിയൊരു ആവേശത്തിലേക്ക്. കാരണം യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ ഭക്തർക്ക് ആവേശപൂർവ്വം ഭക്തിപൂർവ്വം ഒക്കെ പേട്ടതുള്ളാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം. ഒരുപക്ഷെ കിരൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മതമൈത്രിയുടെ വലിയ ഉദാഹരണം. അത് ഒരുപക്ഷെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും അതുണ്ട്. വാവര് സ്വാമിയുടെ നട ശബരിമലയിൽ തന്നെയുണ്ട്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ എരുമേലി ഏതാണ്ട് അഭിമുഖമായിട്ടാണ്, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ നേരെ അഭിമുഖമായി ഒരു മുസ്ലിം പള്ളി എന്ന സങ്കല്പം. അത് ഈ കാലത്ത് അതിന് പ്രസക്തി വളരെ കൂടുന്നൊരു സാഹചര്യം. ഈ ക്ഷേത്രത്തിലെത്തുന്നവർ പള്ളിയിലും എത്തി വാവരെ വണങ്ങിയ ശേഷം മടങ്ങുന്ന കാഴ്ച, അങ്ങനെ ഇവിടെ മതമില്ല എന്ന് പറയാവുന്ന നിലയാണ് എരുമേലിയുടെ ഒരു അവസ്ഥ. എന്തായാലും ഐതിഹ്യ പെരുമയാണ്. അയ്യപ്പന്റെ മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പനെ സ്വീകരിക്കുന്ന, ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലാണ് ഈ പേട്ടതുള്ളൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തരടക്കം ഇവിടെ ദർശനം നടത്തി പേട്ടതുള്ളി കന്യപ്പമാരടക്കം പേട്ടതുള്ളി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അല്പം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഏതാണ്ട് ജനസാഗരമാകും. ഈ പേട്ടതുള്ളൽ ആരംഭിക്കുന്നതോടുകൂടി വലിയ തിരക്കിലേക്ക് എരുമേലി കടക്കും. അതിനനുസരിച്ചുള്ള ഗതാഗത നിയന്ത്രണങ്ങളും മറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലിനായി എരുമേലി കാത്തിരിക്കുകയാണ് കിരൺ. ശരി, എന്തായാലും വലിയ ആഘോഷത്തിന് വലിയ കാത്തിരിക്കുകയാണ് എരുമേലി. എരുമേലി പേട്ടതുള്ളൽ 10:30 കൂടി ആരംഭിക്കും. വളരെ വിശദമായ കവറേജ് തന്നെയാണ് ന്യൂസ് 18 നൽകുക.